ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഗരം മസാലയാണ്, അതായത് പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അതിനകത്ത് ഇടുമല്ലോ, പ്ലം കേക്കിനകത്ത് ഇടുന്ന ഗരം മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അല്ലാതെ നമ്മളല്ലാതെ ഉണ്ടാക്കുന്ന ഗരം മസാലയല്ല ഇത് കേട്ടോ, അതിൻ്റെ കൂട്ടല്ല ഇത്. അപ്പം ആ പ്ലം കേക്ക് ഇപ്പം നമുക്ക് ക്രിസ്മസിൻ്റെ സീസണൊക്കെ വരാൻ തുടങ്ങുമല്ലേ, ഇപ്പം പ്ലം കേക്കും ഓൾറെഡി ഉണ്ടാക്കാൻ തുടങ്ങേണ്ടതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിനകത്തൊക്കെ ഇടാൻ വേണ്ടി പറ്റിയ ഗരം മസാലയാണ് നമ്മളിപ്പം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റി ചെയ്യുന്നില്ല, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെൽ ഐക്കൺ സൈഡ് വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം, എന്നാലേ എപ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. പ്ലം കേക്ക് ഗരം മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇതുണ്ട്. ഇത്രയും കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം ഞാനിപ്പം ഉണ്ടാക്കി വെച്ചാലും എനിക്ക് പ്ലം കേക്കിനൊക്കെ ഓർഡർ ഒത്തിരി വരാറില്ല, അതുകൊണ്ട് ഞാൻ ചെറിയ കുറച്ച് ഗരം മസാല ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഒത്തിരി നന്നായിട്ട് കൂടുതൽ ഉണ്ടാക്കുന്ന പിന്നെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പ്ലം കേക്കിന് ഓർഡർ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അപ്പം ഞാനിപ്പം എടുത്തേക്കുന്നത് ഇതിനകത്ത് പട്ട എടുക്കുന്നത്, ഇത്രയും പട്ട എടുത്തിട്ടുണ്ട്. ഒത്തിരി കനമൊന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ടാണ് അത്ര എടുത്തിട്ടുണ്ട്, ഒട്ടും കനമില്ല ഇതിന് കേട്ടോ. അപ്പം ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നതുണ്ട് നമ്മുടെ ജിഞ്ചർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഡ്രൈ ജിഞ്ചർ, അതായത് ചുക്ക് എന്ന് പറയും, ഡ്രൈ ജിഞ്ചർ എന്ന് പറഞ്ഞാൽ ചുക്ക്, ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏലക്ക ഒരു 10 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലോവ്, അതായത് ഗ്രാമ്പൂ ഉണ്ടല്ലോ, ഗ്രാമ്പൂ ഒരു 10 എടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടും വേണ്ട സാധനമാണ് ജാതിക്ക, ഒരു ജാതിക്കയാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ ഒന്ന് അതിൻ്റെ പുറത്തെ തോടൊന്ന് ഇടിച്ച് കളഞ്ഞപ്പോൾ പൊട്ടിപ്പോയതാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച്, നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഒന്ന് നന്നായിട്ട് ചൂടായ ശേഷം പൊടിച്ചെടുത്താലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടിപ്പോൾ, ഇപ്പം വെയിലുള്ള സമയമല്ലല്ലോ, നല്ലതായിട്ട് വെയിൽ കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടി ഒരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം, ഇതൊക്കെ ഒന്ന് പൊടിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചെറുതായിട്ട് ഒന്ന് ചൂടാക്കാൻ നമുക്ക് എടുക്കാം, ഒരു 2-3 മിനിറ്റ്. ഇതിപ്പോൾ നേരത്തെ ചൂടാക്കാൻ ചട്ടി എടുപ്പത്ത് വെച്ചിട്ടൊക്കെ നല്ല ചൂടായിട്ട് കിടക്കുമായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഇത്. ഒത്തിരി നേരം ഇടുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ പോവും. ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്തു, എന്നിട്ട് ഒന്നുകൂടി ജസ്റ്റ് കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ചൂടാറിയ ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ചൂടാറിയിട്ടുണ്ട്, നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇത് കുറച്ചേ ഉള്ളൂ കണ്ടോ, അപ്പം പൊടിച്ചെടുക്കാൻ ചിലപ്പം പാടായിരിക്കും. ചെറിയ ജാറിന് അത് ഇട്ട് കൊടുത്താൽ മതിയേ, നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് എടുത്തപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞില്ല, ഏലക്കാടെയൊക്കെ കൊന്തൊക്കെ ഇടും. അപ്പം നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടി നോക്കട്ടെ. ഞാനിപ്പോൾ ഇത് പൊടിച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ ഏലക്കാടെയൊക്കെ ആ തൊലിയൊക്കെ കാണുമല്ലോ. അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഇത്ര ഒരു 5 ടീസ്പൂൺ കാണും, അത്രേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടനെ നമ്മൾ ഉണ്ടാക്കുന്നില്ല എങ്കിൽ നമുക്കൊരു ചില്ലിൻ്റെ ഒരു കുപ്പിക്കതിന് സൂക്ഷിച്ച്, ഈ ഒരു ചില്ല് കുപ്പിക്കതാണ് ഞാൻ സൂക്ഷിച്ച് വെക്കാൻ പോകുന്നത്. സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ മണമൊന്നും പോകത്തില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മണം നല്ലതായിട്ട് ഇപ്പോൾ തന്നെ അന്നേരം കാണും. അപ്പോൾ ഇതുപോലെ കുപ്പിക്കകത്തൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ട്രൈ ഉണ്ടാക്കി നേരത്തെ വെക്കുവാണെങ്കിൽ അപ്പോൾ നമുക്ക് അന്നേരത്തേക്ക് എളുപ്പമായിരിക്കും. അപ്പം മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നവരെ ബൈ.